അപ്പോൾ ഇനി നമുക്ക് ഗോബി മഞ്ചൂരിയൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ഒരു 2 കപ്പ് കോളിഫ്ലവർ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് വേവിച്ച് വെച്ചതാണിത്. ഇതൊരു നോർമൽ വലുപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ചെറുത് വേണമെങ്കിൽ ചെറുതുമായിട്ടും കട്ട് ചെയ്തെടുക്കാം, നിങ്ങൾ ഇഷ്ടംപോലെ ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് മൈദയാണ് ഞാൻ എടുത്തത്. അതിലേക്ക് അതിൻ്റെ നേരെ പകുതി കോൺഫ്ലോർ ഇട്ട് കൊടുക്കുക, 1/2 കപ്പ് കോൺഫ്ലോർ. പിന്നെ 1 ടേബിൾ സ്പൂണ് ചില്ലി പൗഡർ. പിന്നെ ഇത് മുളക് പൊടി മാത്രമാണ്, മിക്സ്ഡ് മുളക് പൊടിയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ഇതാണെങ്കിൽ നല്ല കളർ കിട്ടും. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇടാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം ലൂസാവരുത് കേട്ടോ, കോളിഫ്ലവർ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പിടിച്ച് നിൽക്കുന്ന രീതിയിൽ വേണം മാവിൻ്റെ കൺസിസ്റ്റൻസി ഉണ്ടാവാൻ. അപ്പോൾ ഇതാണ് കറക്റ്റ് പരുവം. ഇനി നമുക്ക് കോളിഫ്ലവർ ഓരോന്നും ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊരു ലോറ്റും മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇത് എത്രയും ഫ്രൈ ചെയ്യുന്നോ അത്രയും ക്രിസ്പി ആയിട്ട് വരും നമ്മൾ കോളിഫ്ലവർ. അപ്പോൾ അത് അവിടുന്ന് ഫ്രൈ ആകുന്ന സമയം കൊണ്ട് നമുക്ക് ഇപ്പുറത്ത് ഇതിലേക്കുള്ള ഗ്രേവി ഉണ്ടാക്കാം. അപ്പോൾ ഇതിലേക്ക് 3-4 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂണ് വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളകൊക്കെ നിങ്ങൾ എരിവിനനുസരിച്ച് കൂട്ടിയും കുറക്കുകയൊക്കെ ചെയ്യാട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇപ്പുറത്ത് വെച്ച നമ്മുടെ കോളിഫ്ലവർ ഒരു സൈഡ് കുക്കായിട്ടുണ്ട്. ഇത് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡും കുക്കാക്കിയെടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ്. ഇതിലേക്ക് 2 പിടി ക്യാപ്സിക്കം കൂടി ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ കോളിഫ്ലവർ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്, നല്ല ക്രിസ്പിയാണ്. ഇതിന് നമുക്ക് ചായക്കടിയായിട്ടും ഉണ്ടാക്കാം കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. എന്നിട്ട് അടുത്ത ബാച്ചും കൂടെ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് സോസിൻ്റെ കുറച്ച് കുറവുണ്ട്, അതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂണ് സോയ സോസും ടൊമാറ്റോ സോസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് കോൺഫ്ലോർ മിക്സ് ചെയ്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് ഞാൻ 1 കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് എടുത്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടുകയും ചെയ്യാം, എത്ര ഗ്രേവിയാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ലൂസാക്കി കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണ് വിനേഗറും കൂടെ ഒഴിക്കുന്നുണ്ട് ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട്. പിന്നെ 1 ടീസ്പൂണ് പെപ്പർ പൗഡറും കൂടെ ഇടാം. ഇതിപ്പോൾ തിക്കായിട്ട് വരുന്നുണ്ട്, അപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത്ര തിക്ക് വേണ്ട നമ്മളെ ഗ്രേവിക്ക്. അപ്പോൾ 1/2 കപ്പ് വെള്ളം കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഈ ഫ്രൈ ചെയ്ത് വെച്ച കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
അടച്ച് വെക്കുന്ന മട ഇതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം സെർവ് ചെയ്യാം. ഇനി കുറച്ച് സ്പ്രിംഗ് ഒനിയനും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ, വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.